ഇന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. എഗ് 65. അപ്പോൾ ചിക്കൻ 65നേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഗുഡ് ടൈമിൻ്റെ ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതിന് ആവശ്യമായിട്ട് ഞാനൊരു 5 മുട്ടം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇനി നമുക്കതിൻ്റെ നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ മഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമില്ല, വെള്ള ഭാഗം വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ വെള്ള ഭാഗം ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. അതിലേക്കൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊരു 1/2 സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കിയിട്ട് അരിഞ്ഞതാ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 1 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ചെറുതാക്കിയിട്ട് നൈസാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില, 2 കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഞാനൊരു 2 സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ബ്രെഡ് ക്രംസ് നമുക്ക് അതുപോലെ തന്നെ ബ്രെഡിൻ്റെ 4 സൈഡും അത്രയും മാത്രം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് മൈദ ഒരു 2 സ്പൂണിൻ്റെ അടുത്ത്, 1/2 2 സ്പൂണിൻ്റെ അത്രയും ഞാൻ മൈദ മാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊന്ന് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് കുറച്ച് മുട്ടയുടെ ഒരു വെള്ള ഭാഗം മാത്രം എടുത്താൽ മതി. 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഇങ്ങോട്ട് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല അപ്പം തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇതൊന്ന് ചെറിയൊരു ബോൾസാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് 1-5 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അത് റെഡിയാക്കാം. ഒരു ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് പതുക്കെ ഒന്ന് വറുത്തൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കുവാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരോ കഴിച്ചിട്ടില്ലാത്തവരോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് അതൊന്ന് കുറച്ച് ഒരു 2 അത്രയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ, അതൊന്ന് ഇട്ട് കൊടുത്തു. കുറച്ച് വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്കാണ് ഞാനിപ്പോൾ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 സ്പൂണിൻ്റെ അത്രയും കെച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പുളിയും മധുരവും ഒക്കെ കുറച്ചും കൂടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1/2 സ്പൂണിൻ്റെ അടുത്തും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണിൻ്റെ അത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു എരിവും എല്ലാം കിട്ടിക്കോളും. അതിൻ്റെ ആ പുറത്തൊക്കെ നല്ലൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എല്ലാം ഒന്ന് ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ബോൾസിലേക്കൊക്കെ നമ്മുടെ ഈ കെച്ചപ്പും ചില്ലി സോസും എല്ലാം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും അതൊന്ന് പിടിച്ചു വരും. ഇത്രയേ ഉള്ളൂ, നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുറത്ത് ഇത്ര കുറച്ച് ഹാർഡാണെങ്കിലും അധികം ഹാർഡൊന്നുമില്ല, എന്നാലും അതിൻ്റെ അകം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് റെസിപ്പി ഉണ്ടാകുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. Bye.